നമ്മുടെ വിദ്യാലയത്തിലെ അധ്യാപകർ എന്തെല്ലാം ഒരുക്കങ്ങളാണ് നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് അതറിയാൻ തിടുക്കമായി. കഴിഞ്ഞ വർഷം എന്തായിരുന്നു മേളം? കുട്ടികളുടെ പ്രധാനമന്ത്രി, ഭാരതമാതാവ്, പ്രിയദർശിനി എല്ലാവരും കൂടി എന്തായിരുന്നു ആഘോഷം? അത് മാത്രമോ? ഇവരെയൊക്കെ ഡാൻസും പാട്ടും എന്തായിരുന്നു മേളം? കൊറോണ വന്നത് കാരണം നമ്മുടെ സന്തോഷം എല്ലാം പോയി. എന്തായാലും വാ, നമുക്ക് പോയി നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. എനിക്ക് കൊച്ചുനാളെ ഉള്ള ഒരു ഡൗട്ടാണ്, എന്തുകൊണ്ടാണ് ചിൽഡ്രൻസ് ഡേ അന്ന് നമ്മുടെ ടീച്ചർമാർ റോസപ്പ് കൊണ്ടുവരാൻ പറയുന്നത്? അത് ആദിത്യ, അത് ശരിയാണ്. നെഹ്റുടെ ചിത്രം കാണുമ്പോൾ നമുക്ക് പനിനേർപ്പുകളല്ലേ തോന്നുന്നത്. ആ ശരിയാ, ശരിയാ. എടാ, നിനക്കത് അറിയില്ല എന്തുകൊണ്ടാന്ന്. ഞാൻ എവിടെയോ വായിച്ച് അറിഞ്ഞിട്ടുണ്ട്, ഒരു പണ്ട് ഒരു വൃദ്ധയായ സ്ത്രീ എന്നും പ്രധാനമന്ത്രിയെ കാണാനായി റോസാപ്പൂവും കൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിന്റെ അവിടെ വരുമായിരുന്നു. പക്ഷെ അവിടുത്തെ കാവൽക്കാർ കടത്തിവിടാറില്ലായിരുന്നു. അതുകൊണ്ട് ആ വൃദ്ധയായ സ്ത്രീ ആ റോസാപ്പൂ വാതിൽക്കൽ വെച്ചിട്ട് പോകുമായിരുന്നു. ഇങ്ങനെ ഒരു ദിവസം ആ വൃദ്ധയായ സ്ത്രീ റോസാപ്പൂവും കൊണ്ട് അദ്ദേഹത്തെ കാണാൻ വന്നപ്പോൾ അവിടുത്തെ കാവൽക്കാർ കടത്തിവിടാതിരിക്കുകയും അവിടെ തർക്കമുണ്ടാവുകയും അത് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. അങ്ങനെ പ്രധാനമന്ത്രി പറഞ്ഞു ആ വൃദ്ധയായ സ്ത്രീയെ കടത്തിവിടുക എന്നും. ആ വൃദ്ധയായ സ്ത്രീയോട് പറഞ്ഞു ഈ റോസാപ്പൂവിൻ്റെ സ്ഥാനം ഇനി എൻ്റെ ഹൃദയത്തിലാണെന്നും. ഇവിടെ വ്യക്തമാകുന്നത് പാവങ്ങളോടുള്ള സ്നേഹവും ദയയും കരുണയുമാണ് ഇവിടെ വ്യക്തമാകുന്നത്. ചാച്ചാജി കുട്ടികളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. കുട്ടികളുമായി സമയം ചെലവാക്കാൻ ചാച്ചാജി എപ്പോഴും സമയം കണ്ടെത്തിയിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് നൽകാൻ വേണ്ടിയാണ് പനിനീർ പൂക്കൾ. നിങ്ങൾ പറഞ്ഞത് രണ്ടും ശരിയാണ്. എന്നാൽ ഇതിൽ പ്രധാനമായ ഒരു കാര്യമുണ്ട്. ചാച്ചാജി പ്രകൃതിയെ വളരെയധികം സ്നേഹിച്ചിരുന്ന ആളാണ്. നിങ്ങൾ ഓർക്കുന്നില്ലേ കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സിൽ ഹിന്ദിയിൽ നമ്മൾ ഒരു പാഠഭാഗം പഠിച്ചിരുന്നു? ആ പ്രകൃതിയെ കുറിച്ചല്ലേ? ആ പ്രകൃതി എന്ന പാഠപുസ്തകം അദ്ദേഹം തന്റെ മകൾക്ക് എഴുതിയ കത്തുകളുടെ ഒരു അംശമാണ് നാം പഠിച്ചത്. അതിൽ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കാനും പ്രകൃതി അറിഞ്ഞു ജീവിക്കാനുമാണ് അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നത്. ഇത്രത്തോളം നമ്മോട് പ്രകൃതിയെ സ്നേഹിക്കാൻ പറയുമ്പോഴും നമ്മൾ ഇന്ന് എന്താണ് ചെയ്യുന്നത്? പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്? പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. വരൂ കൂട്ടുകാരെ, നമ്മുടെ സ്കൂളിൽ അധ്യാപകർ എന്തൊക്കെയാണ് ഇന്ന് ഒരുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് പോയി നോക്കാം. ശിശുദിനം ചാച്ചാ നെഹ്റുവിന്റെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ
പ്രതീകമാണ് ഓരോ കുഞ്ഞും. ഓരോ കുഞ്ഞും ഒരു കുടുംബത്തിന്റെ സമ്പത്താണ്, അതുപോലെ ഒരു രാഷ്ട്രത്തിന്റെ സമ്പത്താണ്, ഈ വിദ്യാലയത്തിന്റെ സമ്പത്താണ് ഞങ്ങളുടെ ഓരോ കുഞ്ഞുങ്ങളും. ഇന്ന് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ദിവസമാണ്, നിങ്ങൾ സന്തോഷിക്കേണ്ട ദിവസമാണ്. ഇങ്ങനെ ഒരു രാഷ്ട്രശില്പിയെ നമുക്ക് ലഭിച്ചു. ജവഹർലാൽ നെഹ്റുവിനെ നമുക്ക് ലഭിച്ചതിൽ കുഞ്ഞുങ്ങളായ നിങ്ങൾ ഏറ്റവും സന്തോഷിക്കുക. നെഹ്റുജിക്ക് അതുപോലെ തന്നെ പ്രിയങ്കരമായിരുന്നു പൂക്കളും. പ്രകൃതിയോടുള്ള നെഹ്റുവിന്റെ സ്നേഹമാണ് പൂക്കളോടുള്ള താല്പര്യത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ പ്രകൃതിയെ സ്നേഹിക്കുക, ശുചിത്വം പാലിക്കുക, സന്തോഷമുള്ളവരായിരിക്കുക, അതാണ് കുഞ്ഞുങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത്. സെന്റ് ജോൺസ് സ്കൂളിന്റെ അഭിമാനമായ എന്റെ എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും ഇന്നത്തെ ദിവസം ശിശുദിനത്തിന്റെ എല്ലാ ആശംസകളും നേരുന്നു. ഇന്നത്തെ ഈ സുദിനത്തിൽ കോവിഡ് 19 എന്ന മഹാമാരിയുടെ പരിമിതമായ സാഹചര്യത്തിൽ നാം ഒരുക്കിയിരിക്കുന്ന ബിരുദത്തിലേക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് സ്വാഗതം. നെഹ്റു എന്ന രാഷ്ട്രശില്പിയായി നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ചാച്ച നെഹ്റുവായി ഒരുങ്ങി വന്നിരിക്കുന്ന സുജിത്ത്, അതുപോലെ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ലക്ഷ്യം വന്നിരിക്കുന്നു ജീവൻ, നെഹ്റുജിയുടെ പ്രിയ മകളായ ഇന്ദിരാഗാന്ധിയുടെ വേഷത്തിൽ വന്നിരിക്കുന്നു അലീന, ഈ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. വലിയ ആഘോഷ പരിപാടികളിൽ നിന്നും പാടില്ലാത്ത സാഹചര്യമായതിനാൽ പരിമിതമായ സാഹചര്യത്തിൽ ഇങ്ങനെയൊരു അവസരം ഒരുക്കിയ കുഞ്ഞുങ്ങൾക്കും ഇതിനു പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അധ്യാപകർക്കും അഭിനന്ദനങ്ങൾ. ഏവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട ചാച്ചാജി. അതുപോലെ എൻ്റെ ജന്മദിനം നിങ്ങളോടൊത്ത് ആഘോഷിക്കാനാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എന്നാൽ COVID-19 വ്യാപിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് ആഘോഷങ്ങൾ ചില പരിമിതികളുണ്ട്. എങ്കിലും ഈ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് നിശ്ചിത അകലം ഉറപ്പുവരുത്തി മാനവരാശിയുടെ നന്മയ്ക്ക് ഉണർത്തുകയും അതോടൊപ്പം പ്രകൃതി സംരക്ഷണപരമായ പ്രവർത്തനങ്ങളിൽ നമുക്ക് ഏർപ്പെടാം. ഈ ശിശുദിനത്തിൽ കുട്ടികളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങൾ ഓരോരുത്തരും നല്ല ശീലങ്ങളോടും ചിന്തകളോടും കൂടി നിങ്ങൾ വളർന്നു വരിക. ഒപ്പം നിങ്ങളുടെ ശിശു സഹജമായ നിഷ്കളങ്കതയും നേർമയും നിങ്ങൾ മനസ്സിൽ കാത്തു സൂക്ഷിക്കുക. നിങ്ങളാണ് നാളത്തെ ഇന്ത്യയെ രൂപപ്പെടുത്തിയെടുക്കേണ്ടത്. നമുക്ക് നാളത്തെ ഇന്ത്യയുടെ നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് പോരാടാം. എല്ലാവർക്കും എൻ്റെ ശിശുദിൻ്റെ ആശംസകൾ. നന്ദി. ഇന്നോ? ഇന്ന് നമ്മുടെ സുദിനമല്ലേ, നമ്മുടെ ചാച്ചാജിയുടെ ജന്മദിനം. ചാച്ചാജിയെ കുറിച്ചൊരു പാട്ടായാലോ? നെഹ്റു ചാച്ച, നെഹ്റു ചാച്ച, ഹമേ ബേദിയാ ഇത്നാ പ്യാർ. നെഹ്റു ചാച്ച, നെഹ്റു ചാച്ച, ഹമേ ബേദിയാ ഇത്നാ പ്യാർ. ഹം ബച്ചോ കാ ജീവൻ ഢാല, ബേകർ ഹം കോ ലാഡ ദുലാൻ. ഹം ബച്ചോ കാ ജീവൻ ഢാല, ബേകർ ഹം കോ ലാഡ ദുലാൻ. രഖത്തെ യാദ് നവംബർ 14, ബാല ദിവസ കഹലാതാ ഹേ. ഹം ഭാരത് കീ ഹം ഹീ ബാലക്, തുമേ ഭൂല നാ പായേംഗേ. നെഹ്റു ചാച്ച, നെഹ്റു ചാച്ച, ഹമേ ബേദിയാ ഇത്നാ പ്യാർ. ഇല്ല
ഇന്ന് നവംബർ 14 ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം. കുട്ടികളാണ് ഇന്ത്യയുടെ ഭാവി നിശ്ചയിക്കുന്നത് എന്ന് ലോകത്തിന് സന്ദേശം നൽകിയ ആ മഹത്തായ നേതാവിനെ നമ്മൾ ഈ ദിവസം അനുസ്മരിക്കുന്നു. ഈ ഒരു കോവിഡ് സാഹചര്യത്തിലും ഇത്തരമൊരു ചെറിയ വീഡിയോ നമ്മുടെ ചാച്ചാജിയെ അനുസ്മരിച്ചുകൊണ്ട് ചെയ്യാൻ സാധിച്ചതിൽ ഞങ്ങൾക്കെല്ലാം അതിയായ സന്തോഷമുണ്ട്. ഇത്തരത്തിലുള്ള ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രേരകമാകുന്നതും ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നതും ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ റെവറൻഡ് ഫാദർ ജോസ് ചെലവിലാണ്. അദ്ദേഹത്തിന് പ്രത്യേകമായി ഞങ്ങൾ നന്ദി പറയുന്നു. അതോടൊപ്പം ഒരു സഹപ്രവർത്തകയായി കൂടെ നിന്ന് പ്രചോദനമായി മുന്നോട്ട് നയിച്ച് നൂതന ആശയങ്ങൾ കൊണ്ട് പുത്തൻ വഴികൾ തുറന്നു കാട്ടി ഞങ്ങൾക്കെന്നും മാതൃകയാകുന്ന ഞങ്ങളുടെ പ്രിയ ഹെഡ്മിസ്ട്രസ് റാണി ടീച്ചർ, ടീച്ചറിനും പ്രത്യേകമായി ഇതിന് നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രോത്സാഹനമായി വർത്തിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ പെർസൺ റെവറൻഡ് ഫാദർ നിതീഷ് വല്യായത് അച്ഛനും പ്രത്യേകമായി നന്ദി പറയുന്നു. കൂടാതെ ഈ ചെറിയ കലാവിരുന്ന് നമുക്കായി ഒരുക്കിയ നമ്മുടെ പ്രിയമുള്ള കുട്ടികൾ വിവിധ വേഷങ്ങൾ അണിഞ്ഞ് മഹാത്മാഗാന്ധിയായും ജവഹർലാൽ നെഹ്റുവായും ഇന്ദിരാഗാന്ധിയുമായും ഒക്കെ നമ്മുടെ മുന്നിലെത്തിയ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അതോടൊപ്പം കലാവിരുന്ന് ഒരുക്കിയ കുഞ്ഞുങ്ങൾക്കും ഈ അവസരത്തിൽ പ്രത്യേകമായി നന്ദി പറയുന്നു. അതിനായി അവരെ തയ്യാറാക്കിയ അവരുടെ മാതാപിതാക്കളെ പ്രത്യേകമായി ഓർക്കുകയും അവർക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. കൂടാതെ ഈ വീഡിയോയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അധ്യാപകരെയും പ്രത്യേകമായി ഓർക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ശ്രീമതി ബിന്ദു സി എസ് ടീച്ചർ, ശ്രീമതി സജിനി എസ് ലോറൻസ് ടീച്ചർ, ശ്രീമതി വിനോദിനി ടീച്ചർ, ജോജിമോൻ സർ, ബിബിൻ സർ, ജിനി സർ, എല്ലാവരെയും പ്രത്യേകമായി ഈ അവസരത്തിൽ ഓർക്കുകയും അവർക്ക് പ്രത്യേകമായി നന്ദി പറയുകയും ചെയ്യുന്നു. ഈ വീഡിയോയുടെ പിന്നിലുള്ള എഡിറ്റിംഗ് വർക്കുകൾ ചെയ്യുകയും ഷൂട്ട് ചെയ്യാൻ സഹായിക്കുകയും ഒക്കെ ചെയ്യും മാസ്റ്റർ അശുഘോഷിനെ പ്രത്യേകമായി ഓർക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായി നന്ദി പറയുകയും ചെയ്യുന്നു. എല്ലാവർക്കും ശിശുദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.